2018 പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിലെ സൈന്യമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിലൊരാളായ ജേക്കബിന്റെ മുക്കോല മണലിൽ നിർമ്മിച്ച പുതിയ വീടിന്റെ പാലുകാച്ചി നടന്ന 2018 നടന്ന പ്രളയത്തിൽ വിഴിഞ്ഞം പള്ളിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം കുടുംബമോ ജീവിതമോ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് വിവിധ സ്ഥലങ്ങളിൽ വിഴിഞ്ഞത്ത് നിന്നും 73 പേർ ബോട്ടുമായി പോയി. അതിൽ ഒരാളാണ് കുമാർ എന്ന ജേക്കബ്. ജേക്കബ് പത്തനംതിട്ടയിലെ കടപ്ര പഞ്ചായത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തി 100-ലധികം പേരെ രക്ഷപ്പെടുത്തിയത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, സ്വന്തം ജീവൻ പണയം വെച്ച് പ്രളയത്തിൽ അകപ്പെട്ടവരുടെ ജീവൻ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളാണ് യഥാർത്ഥ കേരളത്തിന്റെ രക്ഷാസൈന്യമെന്ന്. എന്നാൽ മിക്കവരും സ്വന്തമായി വീടോ ശൗചാലയമോ ഇല്ലാത്തവരായിരുന്നു. രക്ഷാപ്രവർത്തനം കഴിഞ്ഞെത്തിയവർ തീരാരോഗികളും അസുഖക്കാരുമായി. സർക്കാരിൽ നിന്നും അനുമോദനവും ഷീൽഡും മുണ്ടും ഷർട്ടുമല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പോയത് 79 പേരിൽ ഒരാളാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഉറുസലിൻ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റേഴ്സുമാർ ഒരു 600,000 രൂപ തന്ന് കെട്ടിയ വീടാണിത്. ഇത് സഹായിച്ച ഈ സിസ്റ്റർമാർക്ക് ഇതിനെപ്പോലെ ഒരുപാട് പേരെ സഹായിക്കാനുള്ള ദൈവകൃപം കൊടുക്കണമെന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പിന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പൊന്നാടയും ഒരു ഷീൽഡ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നിങ്ങൾ എത്ര പേര് പോയി? ഇവിടെ ഞങ്ങൾ 79 പേര് പോയി. 79 പേര്. ബാക്കിയുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ്? ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ കഴിക്കാൻ ആഹാരം വരെ ഇല്ല. കഴിക്കാൻ ആഹാരം വരെ ഇല്ലാത്തത് നമ്മൾ അവിടെ പൊട്ടിൽ പോയി രക്ഷപ്പെടുത്തി വന്നതിന് ശേഷം അവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ആഹാരമില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങൾ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? ഞാൻ 4-5 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശം എത്ര പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? ഉദ്ദേശം ഒരു 80-90 ആളിനെ അടുപ്പിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കരയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത്. സർക്കാർ ഇനി മറ്റൊരു സഹായവും നൽകില്ലെന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ചറിഞ്ഞ ഉർസുലൈൻ സന്യാസ സഭയിലെ സിസ്റ്റേഴ്സ് പ്രളയത്തിൽ സഹായിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ പോയി അവരുടെ ജീവിതവും അവസ്ഥയെയും കുറിച്ച് മനസ്സിലാക്കുകയും ഇവർ ചെയ്ത പുണ്യപ്രവൃത്തി വിലമതിക്കാനാകാത്തതാണെന്ന് മനസ്സിലാക്കി നിർധനരായ ഇവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സിനെ അംഗീകരിച്ച് മറ്റ് സന്യാസിനി സഭകളുടെയും പ്രത്യേക ഫണ്ട് 50,00,000 രൂപ കണ്ടെത്തി. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൽ കോട്ടപ്പുറം വാർഡിൽ നിന്നും ഏകദേശം 73 രക്ഷാപ്രവർത്തകരാണ് ആ ദൗത്യത്തിൽ പങ്കെടുത്തത്. ആ 73 രക്ഷാപ്രവർത്തകരുടെയും വീട്ടിൽ ഊർസ്ലൈം സന്യാസ സഭയുടെ അതിൻ്റെ കോർഡിനേറ്ററായ സിസ്റ്റർ ജോൾസേനയും അതിൻ്റെ പ്രതിനിധികളും വീടുകളിൽ പോയി നേരിട്ട് അതിൻ്റെ വീടിൻ്റെ അവസ്ഥയും അവരുടെ ജീവിതവും സാമൂഹികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കൃത്യമായ റിപ്പോർട്ടുകൾ ആദ്യം അവർ കണ്ടെത്താൻ സാധിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ പ്രയാസമുള്ള ഒരു രക്ഷാപ്രവർത്തകൻ്റെ വാക്കിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട സർക്കാർ നൽകിയിട്ടുള്ള ആദരവുകളും ഫലകങ്ങളും സൂക്ഷിക്കാനായി ഞങ്ങൾക്കൊരു ചുവരില്ല എന്നുള്ളതാണ് ഒരു രക്ഷാപ്രവർത്തകൻ്റെ ഏറ്റവും വിഷമമായ ആ വാക്കുകൾ. ആ വാക്കിനെ തുടർന്ന് ഊർസ്ലിം സന്യാസ സഭയുടെ സംവിധാനങ്ങളെയും മറ്റ് കോൺഗ്രസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഏകദേശം 50,00,000 രൂപ മുടക്കി 6 രക്ഷാപ്രവർത്തകരുടെ ഭവന നിർമ്മാണത്തിനായി ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയോടുകൂടിയാണ് കേരളം അറിയപ്പെടുന്ന തരത്തിൽ സന്യാസ സഭ ഊർസ്ലിം സംവിധാനങ്ങൾ ഈ വിർജിൻ മേരി ജേക്കബ് കുടുംബം അടക്കം ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രളയ രക്ഷാപ്രവർത്തകർക്കുള്ള ഭവന പദ്ധതി പ്രകാരം 6 പേർക്ക് വീടും ശൗചാലയവും വീട് മെയിൻ്റെനൻസും ചെയ്തു നൽകി. ഇത് കിട്ടാൻ വേണ്ടി കാരണം ഊർസ്ലിം ഗവൺമെന്റിലെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ വീട് കിട്ടിയതിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഇനിയധികം വീട് വയ്ക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നേരത്തെ വാടക വീട്ടിലായിരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് വീട് വന്നുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഹാപ്പിയാണ്. പിന്നെ നേരത്തെ അത്ര എന്താണെന്ന് പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലൊക്കെ. വാടക വീട് എപ്പോഴെപ്പോഴും വീട് മാറി മാറിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഭവനം കിട്ടിയപ്പോൾ ഹാപ്പിയാണ്. 6 വർഷമായി ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ലാതെ. സിസ്റ്റർ മുഖേന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ലഭിച്ചതിൽ ഞങ്ങൾ അതിയായ സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് ഈ സിസ്റ്ററിന്, ഉർസുലിൻ, മറ്റ് ഇതിന് സഹകരിച്ച എല്ലാ സിസ്റ്റേഴ്സിനും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഞാനും എൻ്റെ കുടുംബവും പറയുന്നു, ഈ വേദിയിൽ എനിക്ക് പറയാൻ പറ്റാത്ത സന്തോഷവും ആ ഒരു ഇത്
എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അതിയായ സന്തോഷം എനിക്കുണ്ട്. സിസ്റ്റർ ജോൾസ്ന കോർഡിനേറ്ററായും സിസ്റ്റർ ഷെറിൻ മാത്യു സുപ്പീരിയർ എന്നിവരുടെ നിതാന്ത പരിശ്രമമാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. 2018 ആഗസ്റ്റ് മാസം കേരളത്തിലുണ്ടായ മഹാപ്രളയ ദുരന്തത്തിൽ മനുഷ്യ സ്നേഹവും അനുഭവവും കൈമുതലാക്കി അതിസാഹസികമായ രീതിയിൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്തെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ ഉർസുലൈൻ സന്യാസ സഭ വ്യത്യസ്തമായ രീതിയിൽ ആദരിക്കുകയുണ്ടായി. ഈ ആദരിക്കലിനോടനുബന്ധിച്ച് വ്യത്യസ്ത വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുകയുണ്ടായി. കാരണം ഇവരിൽ പോയ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോയ ഒട്ടുമിക്ക മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി 6 ഭവനങ്ങൾ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ധനസഹായം നൽകി. അതിൽ ഈ പദ്ധതിയുടെ അവസാനമായ ഈ ഇന്നത്തെ ജേക്കബ് വെർജിൻ മേരി ദമ്പതികളുടെ ഈ ഭവന ആശീർവാദത്തിൻ്റെ ചടങ്ങ് ഇന്ന് നിർവഹിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ഉർസുലിൻ സന്യാസ സഭയുടെ പ്രളയരക്ഷാ പ്രവർത്തകർക്കുള്ള ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് എം വിൻസെന്റും താക്കോൽദാനം ഫാദർ മൈക്കിൾ തോമസും സിസ്റ്റർ ഷെറിൻ മാത്യുവും സ്വാഗതം സിസ്റ്റർ ജോൾസിനെയും ആശംസ കൗൺസിലർ പനിയടിയമ്മ പറഞ്ഞു. അനിത ആരോഗ്യദാസ് നന്ദിയും പറഞ്ഞു. വിസ്മയ ന്യൂസ്, കോവളം.